നഗരയിലെ ആംബുലൻസ് വിവാദത്തിൽ മലക്കം മറിഞ്ഞ് സുരേഷ് ഗോപി. പൂരനഗരിയിലേക്ക് ആംബുലൻസിലാണ് വന്നിറങ്ങിയതെന്ന് ഒടുവിൽ സുരേഷ് ഗോപി സമ്മതിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആളുകൾക്കിടയിലൂടെ നടന്നെത്താൻ പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് ആംബുലൻസിൽ എത്തിയതെന്നാണ് വിശദീകരണം. എന്നാൽ ആംബുലൻസിൽ വന്നിറങ്ങിയെന്നത് മായക്കാഴ്ചയാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വാദിച്ചത്. അന്നത്തെയും ഇന്നത്തെയും പ്രതികരണം കേൾക്കാം. സുരേന്ദ്രൻ വിശ്വസിക്കുന്നത് പോലെ ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായക്കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യമറിയാൻ സാധിക്കില്ല. നിങ്ങൾ അന്വേഷിക്കുക ആ ആംബുലൻസ് എവിടാണ് ഉണ്ടായിരുന്നത്. റിങ്ങിനകത്ത് വെടിക്കെട്ടിനകത്ത് എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ ഇനി അത് മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ചെറിയ അസ്വസ്ഥത വന്നാൽ കൊണ്ടുപോകാനുള്ള കണ്ടിഞ്ചന്റ് അറേഞ്ച്മെന്റാണ്. ഞാൻ 15-20 ദിവസം ഒരു കാലിലാണ് ഇഴഞ്ഞ് പ്രവർത്തനം നടത്തിയത്. ആ കണ്ടീഷനിൽ അത്രയും ആൾക്കാരുടെ ഇടയ്ക്കൂടെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതിനു മുമ്പ് ഞാൻ ആ കാറിൽ ഏതാണ്ട് 4.5 കിലോമീറ്റർ സഞ്ചരിച്ച് വന്ന് ഇറങ്ങിയിടത്ത് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ എല്ലാം കിങ്കരന്മാർ, ഗൂണ്ടകൾ എൻ്റെ വണ്ടി ആക്രമിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ടോ? അവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഒരു രാഷ്ട്രീയമില്ലാത്ത ചെറുപ്പക്കാരാണ്. അവരാണ് ആ കാന കടക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ പൊക്കിയെടുത്താണ് ഇപ്പുറത്ത് കൊണ്ടുവച്ച്. അവിടുന്നാണ് ഞാൻ ആംബുലൻസിൽ കയറി. ഇത് ഞാൻ സത്യത്തിൽ വിശദീകരണം തരേണ്ട ഒരാവശ്യമില്ല. CBI വരുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി. ഇവർക്ക് ചങ്കൂറ്റമുണ്ടോ CBI വിളിക്കാൻ? MS ലിഷോയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ലിഷോയെ, ഈ സുരേഷ് ഗോപിക്ക് ഇത് എന്ത് പറ്റി? അപ്പൊ ഇനി ശരിക്കും നേരറിയാൻ CBI വരണ്ടേ? തീർച്ചയായും, തൃശ്ശൂരിലെ MP നുണ പറയുകയാണോ എന്ന് ഒരു നിമിഷം എല്ലാ തൃശ്ശൂർക്കാരും ഒന്ന് ആശങ്കപ്പെട്ട ഒരു സമയമായിരുന്നു ആ കഴിഞ്ഞ ദിവസം ചേലക്കരയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും കണ്ടതാണ് സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങിയത്. എനിക്ക് മായക്കാഴ്ച ആയിരുന്നു എന്ന് എനിക്ക് പോലും സംശയം തോന്നിപ്പോയി. കാരണം അത്രയും സത്യസന്ധമായി എന്ന് തോന്നിപ്പിക്കുന്ന രീതിക്കായിരുന്നു ചേലക്കരയിൽ സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രസംഗം ഉണ്ടായിരുന്നത്. പക്ഷേ അതുപോലെ തന്നെയാണ്, എനിക്ക് മാത്രമല്ല അവിടെ കൂടി നിന്നിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. സാധാരണക്കാരുണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ സംഘാടകരുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു, അങ്ങനെ നിരവധി ആളുകളുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ വീഡിയോ ദൃശ്യം കൂടി ഉണ്ടായിരുന്നു. ഈ സുരേഷ് ഗോപി അന്ന് ആംബുലൻസിൽ വന്ന് തിരുവമ്പാടി ദേവസ്വം ഓഫീസിന് തൊട്ടടുത്തുള്ള ആ ഒരു സ്ഥലത്ത് വന്നിറങ്ങുന്ന ഒരു അതിൻ്റെ വീഡിയോ ദൃശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന കാര്യത്തിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടി വരും, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഇപ്പോൾ ഇതാ മലക്കം മറിഞ്ഞിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കുകളിൽ അദ്ദേഹത്തിന് നിലയുറപ്പിച്ച് നിൽക്കാൻ കഴിയാത്ത വിധം അത് നുണയായിരുന്നുവെന്നോ അല്ലെങ്കിൽ അത് അസത്യമായിരുന്നുവെന്നോ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ എല്ലാ മാധ്യമങ്ങളുടെയും ആവർത്തിച്ച് കണ്ടതാണ് ആംബുലൻസിൽ വന്നിറങ്ങിയത്. കാരണം അതിന് ഒരു കാരണം കൂടിയുണ്ട്. കാരണം മന്ത്രിമാർക്ക് പോലും പ്രവേശനം ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ആംബുലൻസിൽ സുരേഷ് ഗോപി അവിടേക്ക് എത്തിയത്. അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും തുടർച്ചയായി ആ ദൃശ്യങ്ങൾ കാണിച്ച് കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങൾ. അത് മാത്രമല്ല, BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനും ഈ വിഷയം പറഞ്ഞിരുന്നു ആംബുലൻസിലാണ് സുരേഷ് ഗോപി വന്നതെന്ന്. അപ്പം ഈ രണ്ട് കാര്യങ്ങളുണ്ട്. എന്നിട്ടാണ് മായക്കാഴ്ചയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞത്. അതെ ആര്യ, BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹം പിന്നെ ഇവിടെ ഉണ്ടാകാത്ത ആളാണ്, അല്ലെങ്കിൽ തൃശ്ശൂരിന് പുറത്തുണ്ടായിരുന്ന അന്നേ ദിവസം ഉണ്ടായിരുന്ന ഒരാളാണെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാർ തന്നെ ഈ വീഡിയോ ദൃശ്യം, അതായത് അന്ന് ആംബുലൻസിൽ സുരേഷ് ഗോപി വന്നിറങ്ങിയ ഫേസ്ബുക്ക് ലൈവ് ഇട്ടിരുന്നു. അത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പ്രസംഗത്തിന് ശേഷം അദ്ദേഹം അത് ഡിലീറ്റ് ആക്കിയോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ BJP ജില്ലാ അധ്യക്ഷൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ദൃശ്യമുണ്ടായിരുന്നു. അത് മാത്രമല്ല, പല തവണ അതിനുശേഷം ഈ പൂരം വിവാദമുണ്ടായതിനു ശേഷം ആംബുലൻസിൽ എത്തിയതിന് ശേഷം ഉണ്ടായിരുന്ന പ്രതികരണങ്ങളിലെല്ലാം തന്നെ ജില്ലാധ്യക്ഷൻ തന്നെ നമ്മളോട് പറയുകയുണ്ടായി. അന്ന് ജില്ലാധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആംബുലൻസിലല്ല വേണ്ടി വന്നാൽ ഞങ്ങൾ ഹെലികോപ്റ്ററിൽ വരെ സുരേഷ് ഗോപിയെ അവിടെ എത്തിക്കുമായിരുന്നുവെന്ന്.